ഒച്ച പല രീതിയിൽ ഏലം കർഷകരെ ദ്രോഹിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അത് ഇറങ്ങി വന്ന് അതിൻ്റെ പൂ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അന്നേരം അത് കാസെറ്റാകാൻ തടസ്സമാണ്. അന്നേരം അങ്ങനെ പല രീതിയിൽ ഇത് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂമ്പും പൂവും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉൽപ്പാദന നഷ്ടം വളരെ വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ ടോർച്ച് ഉപയോഗിച്ച് ഇറങ്ങി തോട്ടത്തിൽ ശ്രദ്ധിച്ചാൽ ധാരാളം ഒച്ചുകളെ നമുക്ക് ശ്രദ്ധയിൽപ്പെടും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു മൂന്ന് നാല് രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റും. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനാണെങ്കിൽ 1% വീര്യമുള്ള യൂറിയ 100 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ യൂറിയ കലക്കി പറമ്പിൽ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കാം. ചെടിയിലും ഈ ഇടയുള്ള മണ്ണിലും എല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടുണ്ട്. അത് ഈ ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട്, യൂറിയയിൽ ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് ഒച്ചുകൾ ഒന്നെങ്കിൽ മണ്ണിനടിയിലേക്കോ അല്ലെങ്കിൽ ചത്തുപോകും, അത് വീഴുന്ന ഭാഗത്തെ ചത്തുപോകും, അല്ലെങ്കിൽ ആ തോട്ടത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചാൽ അത് രാത്രികാലങ്ങളിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് കോൺടാക്റ്റ് പെസ്റ്റിസൈഡ് ആയതുകൊണ്ട് അത് വീഴുന്ന അച്ചുകൾ മാത്രമേ ചത്തുപോവുകയുള്ളൂ. പകല് ഇത് കരിയിലയുടെയൊക്കെ അടിയിൽ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് രാത്രിയിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുറച്ച് നാളത്തേക്ക്, 1-2 ആഴ്ചത്തേക്ക് നമുക്ക് ഒച്ചിൻ്റെ ആ ശല്യം കുറവുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പും കൂടെയുണ്ട്. 2 താറ ഈ മുട്ടത്താറാവുകളെ വാങ്ങി നമ്മുടെ കൃഷിയിടത്തിൽ അഴിച്ചു വിട്ടാൽ അത് ഈ ഒച്ചിനെ വളരെ സ്വാദോടുകൂടി ഷെല്ല് അതിൻ്റെ ആ തോടോടുകൂടി ഭക്ഷിക്കും. നമുക്ക് ഒച്ചിൻ്റെ ശല്യവും തീരും, താറാവും മുട്ടയും കിട്ടും.